നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ 22,552 അമ്മമാർ പ്രായപൂർത്തിയാകാത്തവരെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. 19 വയസ്സിനിടെ 3 പ്രസവം വരെ നടത്തിയവർ 100 കണക്കിനാണ്. സാക്ഷര കേരളത്തിൽ നടത്തിയ പഠനത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. സാക്ഷരത, വിദ്യാഭ്യാസം, സമ്പത്ത്, ശുചിത്വം തുടങ്ങിയ പല കാര്യങ്ങളിലും കേരളം മുന്നിലാണ്. എന്നാൽ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിൽ പ്രായപൂർത്തിയാകാത്ത അമ്മമാരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. കേരളത്തിൽ 19 വയസ്സിൽ താഴെയുള്ള 22,552 അമ്മമാർ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുറത്തുവിട്ട സ്റ്റേറ്റ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിക്കൽ വകുപ്പാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 2017 വിവരങ്ങൾ പ്രകാരമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 2017 സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത പ്രസവങ്ങളിൽ 4.48% 15-19 ഇടയിലുള്ള പെൺകുട്ടികളാണെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ 16,639 ഗ്രാമപ്രദേശങ്ങളിൽ 5,913 പ്രസവങ്ങളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമപ്രദേശത്തിലെ കണക്കുകൾ പ്രകാരം പ്രസവത്തിനെത്തിയ 137 പേർ 19 വയസ്സിൽ താഴെയുള്ളവരാണ്. ഇതിനു പുറമെ 48 പേർ 3-ാം പ്രസവത്തിനും 37 പേർ 4-ാമത്തെ പ്രസവത്തിനുമാണ് എത്തിയത്. ഇത്തരത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മമാരായവരിൽ 17,202 പേർ 10-ാം ക്ലാസ്സിനും ബിരുദത്തിനുമിടയിൽ വിദ്യാഭ്യാസം നേടിയവരാണ്. എന്നാൽ 86 പേർ നിരക്ഷരരും 91 പേർ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ചുവടെയുള്ളവരുമാണെന്നും വ്യക്തമാക്കുമ്പോൾ 3,420 പേർ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. അതേസമയം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കുന്ന കേസുകൾ കേരളത്തിൽ നിരവധിയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കൊണ്ടുപോയി ക്രൂര പീഡനത്തിനിരയാക്കുന്നത് പലപ്പോഴും മാതാപിതാക്കൾക്ക് കണ്ടു നിൽക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഓച്ചിറയിൽ നിന്നും രാജസ്ഥാൻ ദമ്പതികളുടെ മകളായ 13-കാരിയെ തട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ മകൾക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിരിക്കല്ലേ എന്നാണ് പ്രാർത്ഥന. 13 വയസ്സുള്ള പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത്. കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ് നാടിന് നടക്കുന്ന സംഭവം നടന്നിരിക്കുന്നത്. മാതാപിതാക്കളെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷമായിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അതായത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആ മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ചാണെന്ന് വ്യക്തം. സംഭവത്തിൽ മണിക്കൂറുകൾ പിന്നിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലെത്തി ബഹളമുണ്ടാക്കി. അതേ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന കുടുംബമാണ് ഇവരുടേത്. ഓച്ചിറ വലിയ കുളങ്ങര പ്രദേശത്ത് 1 മാസമായി ഇവർ വഴിയോട കച്ചവടം നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്ക് ഒരു സംഘം ആളുകൾ ഇവർ താമസിക്കുന്ന ഷെഡിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു. തടയാൻ ശ്രമിച്ചപ്പോൾ അച്ഛനമ്മമാരെ മർദ്ദിച്ചു. അവശരാക്കി വഴിയിൽ തള്ളിയ ശേഷമാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. നാട്ടിൽ തന്നെയുള്ള ചിലർ പലപ്പോഴും ഉപദ്രവിക്കാറുണ്ടെന്ന് അച്ഛനമ്മമാർ പോലീസിൽ പരാതി നൽകി. പ്രദേശവാസികളായ 4 യുവാക്കളാണ് ഉപദ്രവിക്കാറുള്ളതെന്നും അക്രമത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല എന്നും അച്ഛനമ്മമാർ അറിയിച്ചു. എന്നാൽ സമയം അതിക്രമിച്ചിട്ടും കുട്ടിയെക്കുറിച്ച് ഒരു തുമ്പുപോലും കണ്ടെത്താൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല. ഇത് ആശങ്ക കൂട്ടുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ കണക്ക് പ്രകാരം 2016 മുതൽ 2017 വരെ 867 കുട്ടികളെ കാണാതായിട്ടുണ്ട്. 2015 രാജ്യത്ത് കടത്തപ്പെട്ട കുട്ടികളുടെ എണ്ണം 75 2016 83 മാത്രമല്ല 88 കുട്ടികളെ വരെ കാണാതായ മാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഏവരെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. 2018 എത്രയായിരുന്നു എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. കേരളം ഭിക്ഷാടന മാഫിയകളുടെയും സെക്സ് മാർക്കറ്റിന്റെയും കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് കുട്ടികളുടെ തിരോധാനത്തിന്റെ കണക്ക് വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണം. ഭിക്ഷാടനത്തിനും കുട്ടികളെ നിർബന്ധിതമായി ലൈംഗിക വ്യാപാരത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതിനും പറ്റിയ മണ്ണാക്കി മാറ്റാൻ ഇവിടെ സാമൂഹിക വിരുദ്ധ ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ സാമൂഹിക വിരുദ്ധർക്ക് ആരെയാണ് ഭയം? പോലീസിനെയോ അധികാരികളെയോ? സംസ്ഥാനത്ത് ഭിക്ഷാടന മാഫിയ പ്രവർത്തിക്കുന്നതായി മുതിർന്ന പോലീസുകാർ പറയുന്നെങ്കിലും എല്ലാ കേസുകളും റാക്കറ്റുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. പോലീസിന്റെയും അധികാരികളുടെയും മൂക്കിൻ തുമ്പത്താണ് ഈ തട്ടിക്കൊണ്ടുപോകലും പീഡിപ്പിക്കലും കൊലപാതകങ്ങളുമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ആരെയാണ് ഭയം? ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.